പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനം തുടരുന്നു. സമ്മേളനത്തിന്റെ എട്ടാം ദിനമായ ഇന്ന് രാജ്യസഭയിലെയും ലോക്സഭയിലെയും നടപടികൾ പുരോഗമിക്കുകയാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ജമ്മു കാശ്മീർ റിസർവേഷൻ ഭേദഗതി ബിൽ 2023, ജമ്മു കാശ്മീർ പുനഃസംഘടനാ ഭേദഗതി ബിൽ 2023 എന്നിവ രാജ്യസഭയിൽ അവതരിപ്പിച്ചു. लोकसभा द्वारा पारित रूप में विचार किया जाए और जम्मू कश्मीर पुनर्गठन अधिनियम 2019 का और संशोधन करने वाले विधेयक पर लोकसभा द्वारा पारित रूप में विचार किया जाए. मोशन मूव. देयर आर टू अमेंडमेंट्स बाय डॉक्टर जॉन. ई बिल्ലുകൾ നേരത്തെ ലോക്സഭ പാസാക്കിയിരുന്നു. രാജ്യത്ത് ഇതുവരെ 8.86 ലക്ഷം കോടി രൂപയുടെ ഈടുരഹിത വായ്പ വിതരണം ചെയ്തതായി കേന്ദ്ര സഹമന്ത്രി ഭഗവത് കൃഷ്ണ റാവു കരൺ പാർലമെന്റിൽ പറഞ്ഞു. और अगर हम लोन डिस्ट्रीब्यूशन का अगर हम बताएं तो 8.86 लाख करोड़ अभी तक लोन डिस्ट्रीब्यूट हो चुका है. और इसके माध्यम से अगर हम देखें तो कमर्शियल बैंक्स में से 58% हो चुका है, कोऑपरेटिव बैंक के माध्यम से 22% और आरआरबी के माध्यम से 20%. तो हर बैंक रूरल रीजन में किसानों को लोन देती है. और किसा क्रेडिट कार्ड वह गुणभोक्ता 160,000 രൂപ ഈടുരഹിത വായ്പയായി നൽകുന്നുവെന്നും അദ്ദേഹം അറിയിച്ചു. ജലവിഭവവുമായി ബന്ധപ്പെട്ട സ്റ്റാൻഡിംഗ് കമ്മിറ്റി റിപ്പോർട്ട് ഇന്ന് ലോക്സഭയിൽ വയ്ക്കും.